പൗരത്വ ബില്ലിനെതിരെ സിപിഎം വടകര ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പരിപാടി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ രജിസ്റ്റർ നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് പുതുക്കുകയുണ്ടായി. അത് പുതുക്കിയപ്പോ 19.5 ലക്ഷം ആളുകൾ രാജ്യത്തിന് പുറത്തായി. ഈ 19.5 ലക്ഷം ആളുകൾക്ക് പൗരത്വം ഈ നിയമത്തിന്റെ ഭാഗമായി നൽകുമ്പോ ആസാമിന്റെ ഭൂഘടന മാറും, ആസാമിന്റെ ജനസംഖ്യ മാറും. ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഈ കുടിയേറ്റക്കാരെ വടക്ക് കിഴക്കൻ ഇന്ത്യ മാത്രം സ്വീകരിക്കേണ്ടതില്ല, രാജ്യത്തിന് മുഴുവൻ സ്വീകരിക്കാം. അപ്പോൾ ഏത് വിധത്തിലാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായൊരു സന്ദേശം പോലും നൽകാതെ രാജ്യത്തെ അങ്ങേയറ്റം അപകടകരമായൊരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് ഈ സർക്കാർ തള്ളിവിട്ടിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട നടപടിയല്ല. ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം പാർലമെന്റിൽ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ ഓരോന്നും യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തെ ലംഘിക്കുന്നതും അതുപോലെ ശരിയായ ഗൃഹപാഠം നടത്താതെയുമുള്ളതാണ്. വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി, മോട്ടോർ നിയമ ഭേദഗതി, തൊഴിൽ നിയമത്തിന്റെ ഭേദഗതി, UAPA നിയമത്തിന്റെ ഭേദഗതി, NIA Act ഭേദഗതി, മുത്തലാഖ് നിയമം കൊണ്ടുവന്നത്, കാശ്മീരിന്റെ ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞതും 35-ാം വകുപ്പ് എന്ന പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞതും ഉൾപ്പെടെ എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതേതെങ്കിലും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണോ? PK കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. TP ഗോപാലൻ സ്വാഗതം പറഞ്ഞു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്താൻ അവർ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു.